നാട്ടിലും വീട്ടിലൊക്കെ പണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും തലേന്ന് വെച്ചാൽ ബാക്കി വരുന്ന കഞ്ഞിയില്ലേ, അല്ലെ ചോറ് വെള്ളം ഒഴുകച്ചാൽ ശരിക്കും നല്ല മൺകുടത്തിലൊക്കെ ഇട്ട് അങ്ങ് വെള്ളം ഒഴിച്ച് വയ്ക്കും. പിറ്റേ ദിവസം നല്ല മോരും കട്ട തൈരും പിന്നെ പുളിശ്ശേരിയും മീൻകറിയുണ്ട് മീൻകറിയും നല്ലൊരു കാന്താരിയും ഉപ്പ് കൂടി ഞെരടിയിട്ടങ്ങ് കഴിച്ച ഫീല് എന്താണല്ലേ. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MC റോഡ്, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തോട്ട് പോകുന്ന MC റോഡിൽ നിലമേൽ കഴിഞ്ഞിട്ട് കുരിയോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ ഹോട്ടൽ ജനാർദ്ദന. ഈ ഹോട്ടലിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നവരും പോണവരൊക്കെ ആവശ്യപ്പെടുന്നത് പഴങ്കഞ്ഞിയാണ്. നമ്മൾ പണ്ട് പാവപ്പെട്ടവരുടെ വീട്ടിലൊക്കെ ഓൾവേസ് കാണുന്ന പഴങ്കഞ്ഞില്ലേ, അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പഴങ്കഞ്ഞിയാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയായ പഴങ്കഞ്ഞിയുടെ വിശേഷങ്ങളും ബാക്കിയെല്ലാം കൂടി നമുക്കൊന്ന് അറിയാമല്ലേ. അതൊന്ന് ആലോചിച്ച് നോക്കി ആ കാന്താരവിളൊക്കെ അടിച്ച് ഇപ്പം എന്തായാലും ഉള്ളി കേട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം നമുക്കറിയാം. നമ്മൾ സ്വല്പം വൈകിയോ എന്നൊരു സംശയം, വേറെ കുറേ കഞ്ഞിയൊക്കെ പോയിട്ടുണ്ട്. കാരണം പഴങ്കഞ്ഞി തലേന്നാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും തീർന്നിട്ടുണ്ടാവും എനിക്കറിയില്ല. നമസ്കാരം ചേട്ടാ. ഹോട്ടലിലെ പേര് ജനാർദ്ദൻ അല്ലോ, അപ്പൊ ചേട്ടന്റെ പേര് ജനാർദ്ദനൻ തന്നെ ആണ്. ജനാർദ്ദനൻ എന്റെ പേരും ഹോട്ടലിന്റെ പേര് ജനാർദ്ദന. ജനാർദ്ദന ജനാർദ്ദന എന്നാണ് അടിയത്. അതിന് പ്രത്യേക ഒരു ഉദ്ദേശമാണ്. വർക്കല ജനാർദ്ദന സ്വാമി ഉദ്ദേശിച്ചാണ് പേരിട്ട്. വർക്കല ജനാർദ്ദന സ്വാമി ഉദ്ദേശിച്ചാണ്. ഒരാള് ചോദിച്ചാൽ ജനാർദ്ദനൻ. ജനാർദ്ദന എന്ന് എഴുതിക്കുന്നതിന്റെ കാര്യമാണ്. ജനാർദ്ദന ജനാർദ്ദന. അപ്പൊ ചേട്ടാ, നമ്മളിത് എത്ര ആളായി കഞ്ഞിയുടെ കട തുടങ്ങിയിട്ട്? 20 വർഷമായി. 20 വർഷമായി പഴങ്കഞ്ഞിയുടെ തുടങ്ങിയിട്ട്. 10 വർഷം. 10 വർഷം. അപ്പൊ എന്തുകൊണ്ടാ നമ്മള് ഇങ്ങനെ പഴങ്കഞ്ഞിയുടെ ഒരു സ്പെഷ്യാലിറ്റി വെക്കാൻ കാരണം ഒരു ദിവസം കാപ്പി തകഞ്ഞില്ല. അന്ന് ഞാൻ പഴങ്കഞ്ഞി കൊടുത്തു തുടങ്ങി. 2-4 പേർക്ക് കൊടുത്ത് പിറ്റേ ദിവസം ഇപ്പം 5-6 പേർക്ക് കൊടുത്ത്. അങ്ങനെ പിന്നെ ഇതിനെ പറ്റി ഇതിന് പിന്നെ പ്രത്യേക പഴങ്കഞ്ഞിയുടെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ആദ്യം കൊടുത്തപ്പോ എന്തായിരുന്നു പഴങ്കഞ്ഞിക്കൊപ്പം കൊടുത്തേ? അന്ന് പഴങ്കഞ്ഞിക്ക് ഒപ്പം കൊടുത്ത് തൈരും പുളിശ്ശേരിയും കൂടി ചേർത്താണ് കൊടുത്തു. ഇപ്പം കൂടുതൽ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാക്കി. എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഇപ്പോഴ് ചോറ്, ചീനി, തൈര്, പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ചോറ്, കപ്പ, പിന്നെ തൈര്, പുളിശ്ശേരി, അച്ചാറ്, ചമ്മന്തി, മീൻകറി. പച്ചമുളക് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ പഴങ്കഞ്ഞി കുടിക്കുക കഴിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ ഇതിനെ? പഴങ്കഞ്ഞി കഴിക്കുക. ഇതെല്ലാം കൂടി ഉണച്ച് ചേർത്ത് പച്ചമുളകും ഞാവിടി വാരി കഴിക്കുക. വാരി കഴിക്കുക. വാരി കഴിക്കുക. പിന്നെ പഴങ്ങളെ സ്ഥലത്തോട്ടൊക്കെ മോന്തുക എന്ന് പറയാൻ. ഇവിടെ അത് പറഞ്ഞ വേറെ വല്ലതും ആണോ എനിക്ക് ഡൗട്ട് ആയിട്ടില്ല. ഇല്ല, ഡൗട്ട് ഒന്നും വേണ്ട. മോന്തുന്നതിനും കുഴപ്പമില്ല. ചേട്ടാ ആൾക്കാർ വെയിറ്റിംഗ് അല്ലേ, അപ്പൊ നമുക്ക് ഇതെല്ലാം അവർക്ക് കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ പിന്നെ ഞാൻ പഴങ്ങഞ്ഞിക്ക് വേറെ പേരിട്ടിട്ടുണ്ട്. കൂൾ മിക്സ്. അതുകൊണ്ട് ബോർഡ് കൂൾ മിക്സ്. അയ്യോ അതാരട്ടത്? അത് എനിക്ക് ഒരാള് പറഞ്ഞു തന്നാണ്. കൂൾ മിക്സ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ചിലർക്ക് ചെറിയ ഒരു ഒരു പുച്ഛം പോലെ ഉണ്ട്. ചിലർക്ക് പഴങ്കഞ്ഞി പഴങ്കഞ്ഞി അവര് മിക്കവാറും എന്റെ കയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവര് പഴങ്കഞ്ഞി കുടിച്ച് അല്പം കൂടെ വാങ്ങി കഴിക്കത്തി. കാരണം അതിപ്പോ മീൻസ് ഞാൻ ചോദിച്ചപ്പോഴൊക്കെ അറിഞ്ഞു ഇവിടുത്തെ പഴങ്കഞ്ഞി തന്നെയുള്ളു ഏറ്റവും സ്പെഷ്യാലിറ്റി. ഇവിടെ പഴങ്കഞ്ഞി നമുക്ക് ചോറും ദോശയും പുട്ട് എല്ലാം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. എന്നാലും പഴങ്കഞ്ഞിയാണ് കൂടുതൽ പോകണത്. രാവിലെ തൊട്ട് ഇങ്ങനെ പോകും. തലേന്ന് ഉണ്ടാക്കി വെക്കും. തലേന്ന് ഞാൻ ഒരു വൈകുന്നേരത്തെ 5:30 ആകുമ്പോൾ അരി അടുപ്പിലിടും പഴങ്കഞ്ഞിക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള മീൻകറി വെച്ച് വെച്ച് വെക്കും. ചീനി രാത്രി ഞാൻ വെളുപ്പങ്കാലത്ത് 3 മണിക്കാണ് കിടക്കുന്നത്. അപ്പോൾ രാത്രി ഇതിൻ്റെ പണികളെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. അത് കൃത്യമായിരിക്കും. എല്ലാ ദിവസവും കാണും. എന്തായാലും നമുക്ക് ഇവർക്ക് പഴങ്കഞ്ഞി നമുക്ക് കൊടുത്തിട്ട് എന്തായാലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവർക്ക് പഴങ്കഞ്ഞി സെർവ് ചെയ്ത് നമ്മളും കുടിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കറിയാം കേട്ടോ. നമുക്ക് എടുത്തിട്ട് വരാമല്ലേ. ആൾക്കാർക്ക് സെർവ് ചെയ്യുന്ന കപ്പ. കപ്പ നല്ല കപ്പപ്പുഴുക്ക് അല്ലേ? കപ്പപ്പുഴുക്കും ആരുടെ ചോദിച്ചേട്ടാ? കപ്പപ്പുഴുക്കും കോഴിക്കറി. കോഴിക്കറി കോഴിക്കറി കപ്പ കോഴി മീകറി കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയാ നാവില് വെള്ളം വരില്ലേ നമുക്ക്. അവർക്ക് ഇത് കൊടുത്തിട്ട് ചേട്ടൻ ഇപ്പൊ വരും. ഞാനും
നമ്മള് പുറത്ത് ഞാനേ ഒരു ബോർഡ് കണ്ടായിരുന്നു, പശുവും പശുവിന്റെ പശുവും പാലിന്റെ ചായ. സാധാരണ നമ്മള് ഹോട്ടലിലും ബാക്കി ചായക്കടയിലൊന്നും വെക്കാം, അല്ലാന്ന് അങ്ങനെ വെച്ചാൽ അതങ്ങനെ വെച്ചാൽ കവർ പോലെ വാങ്ങൂല, പശുവും പാല് മാത്രമേ വാങ്ങൂ. ഞാൻ ഇവിടെ വരുന്ന ഇവിടെ കൊണ്ടുവരുന്ന രണ്ടു മൂന്ന് വീട്ടുകാർ എനിക്ക് ഒരുപാട് തരും. 10-20 വർഷം കൊണ്ട് തന്നെ എനിക്ക് സ്ഥിരം പാല് തരുന്ന ആളുള്ളു. 10-20 വർഷമായിട്ട് സ്ഥിരം പാല് കൊടുക്കുന്നുണ്ട് ചേട്ടൻ. പശുവും പാല് കുറച്ച് വീട്ടുകാർ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന ശരിക്കും അത് പലയിടത്തും അങ്ങനെ കിട്ടാറില്ല. ആ പലയിടത്തും തന്നെ കവർ പാലും കിട്ടുന്ന ലാഭത്തിന് ഉദ്ദേശിച്ച് എല്ലാം ചെയ്യല്ല, ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ ചേട്ടനും ചേച്ചിയും മാത്രമല്ല വേറെ ആരും കാണുന്നില്ല ഇവിടെ ജോലിക്കാർ, ആരും ഇല്ല. ഇവിടെ ആഹാരം വെച്ചാലേ ഇതിപ്പം കാപ്പിക്കെല്ലാം എടുത്തു കൊടുക്കണം. ഊണിനാണെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം കൊണ്ടും മേശപ്പുറത്ത് വെക്കാം, വെച്ചേക്കാണ്. ആവശ്യമുള്ളവർ എടുക്കുക, എന്നാ ചില കുഴപ്പക്കേസുകൾ ഇതിനിടയിൽ വരും. അപ്പൊ അത് ഞാൻ മാറ്റി വയ്ക്കും, അത് അവർക്ക് വിളമ്പിയിട്ട് സാധനം എടുത്താൽ കൊണ്ടുപോകും. എല്ലാത്തർക്കും സാധാരണ സ്വയമേ ഇരുന്ന് കഴിക്കുന്നവർക്ക് സാധനം അവിടെ കൊണ്ടുവയ്ക്കും, ആവശ്യത്തിന് എടുക്കാം, കഴിക്കാം. അധികം വെക്കാറല്ലോ നമ്മള്, ഇപ്പൊ തൂക്കായാലും എന്ത് അതൊക്കെ ഞാൻ കൂടുതൽ വെച്ചു കൂടുതൽ വെക്കും, ആവശ്യം പോലെ എടുത്തു കഴിക്കാം. ഈ ചള്ളാക്കുന്നതിലെ മദ്യപാനികളും വരുമ്പോള് ഞാൻ മാറ്റും, അല്ലെങ്കിൽ അവര് വലത്തേക്ക് കണ്ടുപോരും, പിന്നെ അതൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരൊന്ന് ഞാൻ ഒഴിവാക്കും. അപ്പൊ ചേട്ടന്റെ മക്കളൊക്കെ മക്കള് ഒരാള് പിന്നെ ഈ വേലി കെട്ടുന്ന മുള്ളുവേലി കെട്ടുന്ന പരിപാടിയും അതിന്റെ കണ്ടാക്കൊക്കെ ആണ്. ഒരാള് മില്ലിൽ പോണു, പിന്നെ ചില്ലറ റബ്ബർ വാട്ടോ എടുത്തിട്ടുണ്ട്, ഷോർട്ടോ എടുത്തിട്ടുണ്ട്. അല്ല അവരൊക്കെ അവര് മൂന്ന് കുടുംബമാണ്, മൂന്ന് മക്കൾ കുടുംബമായിട്ട് മാറി. പിന്നെ അവര് ഇങ്ങോട്ട് എന്ന് പറയുമ്പോ അവര് വരും, ചില ഹെൽപ്പുകൾ ചെയ്യും, അങ്ങ് പോകും എന്നുള്ളതല്ല. പിന്നെ കൂടെ സ്ഥിരമായി നിൽക്കുന്ന ഒരു ഏർപ്പാടില്ല. നമുക്ക് അടുക്കളയിലെ വിശേഷങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് അറിയാം. ഓ നമുക്ക് ഇവിടെ കാണാം അമ്മിക്കല്ലിൽ ചമ്മന്തി അരച്ചത്, ചമ്മന്തി ചതക്കണം ഇത് തന്നെ ഇത് തന്നെ അമ്മി തന്നെ. ബാക്കി അടുപ്പാണോ അതോ ഗ്യാസ്? അടുപ്പ്, എല്ലാം അടുപ്പ് മാത്രം. ഗ്യാസ് ഇല്ല, ഫ്രിഡ്ജും ഇല്ല, ഫ്രിഡ്ജും നല്ല നാടൻ രീതി. എല്ലാം നാടൻ രീതി ചേട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ പഴകഞ്ഞി എടുത്ത് എന്തൊക്കെയാ അതിന്റെ ഒപ്പം കൊടുക്കുന്നതെന്നും ബാക്കി എല്ലാ സംഭവങ്ങളൊക്കെ അറിയാം. ചേട്ടാ എടുക്കാം നമുക്ക് പഴകഞ്ഞി. ഓ എടുക്കാം. ഈ ഒരു കിണറ്റിൽ മൊത്തം ഉണ്ടാവും അല്ലേ? ഇത് വലിയ കാലം മഴയായത് കുറഞ്ഞു. ശരിക്കും നമ്മള് ഇത് ഇത്ര പ്രശസ്തമാകാൻ കാര്യം എന്താ? ഇത് ഞാൻ നല്ല രീതിയിൽ കേടുള്ള ഒന്നും കൊടുക്കൂല, നല്ല രീതിയിൽ ഓടിയോ കൂടിയ ഉദ്യോഗസ്ഥന്മാരും അവരും ഇവരൊക്കെയാണ് വരുന്നത്. അപ്പൊ അവർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും നമ്മളെന്ന് എന്റെ എനിക്ക് മൊത്തം സ്വത്ത് ഇതാണ്, ഈ കടയും കച്ചവടം. കടയും കച്ചവടം അപ്പോൾ നിലനിർത്തി പോകാൻ എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. നല്ല തണുപ്പുണ്ട് കേട്ടോ. പുളിശ്ശേരി പുളിശ്ശേരി ഒഴിക്കും. പുളിശ്ശേരി നല്ല പുളിശ്ശേരി. ഇത് നമ്മളെ വീട്ടുകാരുന്ന് തന്നെ പാലും അവരുടെ ഉണ്ടാക്കുന്ന തൈരാണ്. നമുക്ക് പ്രത്യേക മിക്സാണ് പഴങ്ങഞ്ഞ. എല്ലാവരും പഴങ്ങഞ്ഞിക്ക് ഇന്ന് മിക്സ് ഒന്നുമില്ല, എന്ത് വിട്ട് ഞെരടിയാലും അങ്ങ് അകത്താക്കാന്നുള്ള കപ്പ, പുളിശ്ശേരി, പിന്നെ പച്ചമോര്, തൈര്, തൈര്, ആ തൈര്, മോരുടെ തൈര്, കട്ട തൈര്, നാരങ്ങാച്ചാർ, എന്താ പച്ചതേങ്ങ ചമ്മന്തി, പച്ചതേങ്ങ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, ഇതൊക്കെ കൂടി ഒന്ന് ഞെരടിട്ട പച്ചമുളക് അല്ലേ. ഇനി ഇതിന്റെ ഒപ്പം പച്ചമുളക്. ഇതാണ് ഒരു സെറ്റ് കഞ്ഞിക്ക് കൊടുക്കുന്നത്. കഞ്ഞി, പച്ച ചമ്മന്തി, പച്ച തേങ്ങ ചമ്മന്തി, കപ്പ, പിന്നെ അച്ചാറ്, പച്ച പച്ച കട്ട തൈര്, പച്ചയല്ല കട്ട തൈര്, പിന്നെ പുളിശ്ശേരി. ഇത് ഒരു പ്ലേറ്റ് കിണ്ണത്തിലാണ് കൊടുക്കും. പിന്നെ മീൻകറി, മീൻകറി, ഇത് ചാള, ചാളക്കറി, നല്ല ചാളക്കറി. ഇത് മുളകിട്ട്, മുളകല്ലേ, മുളകും തേങ്ങ വറുത്തരച്ച് രണ്ടിലും ഉണ്ടോ? നല്ല വറുത്തരച്ചാണ് ഈ കറി വെക്കുന്നത്. ഇത് വറുത്തരച്ചത്, വറുത്തരച്ചാണ്, മുളക് മാത്രമല്ല. ഇതെല്ലാം ഞാൻ ഇവിടെ വെക്കും, ഇപ്പോഴല്ല പിന്നെ കഴിക്കാൻ വേണ്ടിട്ട് എടുക്കാൻ തരുന്ന. പിന്നെ എന്താ കറി? വേറെ കറി മീൻകറിയാണ്, എന്നും സ്റ്റോക്ക് കറിയാണ്. സ്റ്റോക്ക് കറി എന്നും മീൻകറി വെക്കില്ല, എന്നും മീൻകറി വെക്കില്ല. 4 ദിവസത്തേക്ക് ഒന്നിച്ച് വെക്കും. വലിയ പുളിയെ കുടംപുളിയൊക്കെ ഇട്ട്, കുടംപുളിയൊക്കെ ഇട്ട് നല്ലതുപോലെ തേങ്ങയൊക്കെ കൊണ്ട് വറുത്ത് രാത്രി അരച്ച് റെഡിയാക്കി കറിയാക്കി. പുളി അറിയാനുണ്ട്.
എന്റെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, ഒന്നല്ല കുറച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ചീ, അതായത് നമ്മുടെ കപ്പ, കപ്പയും കോഴിക്കറിയും കൊടുക്കുന്നത്. ചേട്ടാ ശരിക്കും നമ്മുടെ ഈ പഴങ്കഞ്ഞി ഉണ്ടല്ലോ, ഇത് ആദ്യം തൊട്ട് എങ്ങനത്തെ ആൾക്കാരായിരുന്നു കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ പഴങ്കഞ്ഞിയൊക്കെ പുറത്തുനിന്ന് വരുന്നവരാണ്. അതായത് ഇവിടുത്തുകാരല്ല? ഇവിടുത്തുകാരല്ല, ചങ്ങനാശ്ശേരി, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം, അങ്ങനെ കോഴിക്കോട് വരെയുള്ള ആളുകൾ, അവർക്കാണ് കൂടുതൽ പ്രധാന ആഗ്രഹം. പിന്നെ ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് കേട്ടതാണ് രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അവരാണ് കൂടുതൽ പഴങ്കഞ്ഞി? അല്ല, അവരല്ലേ ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാരാണ്? അവര് കാപ്പിയെ കുടിക്കും. കാപ്പി കുടിക്കത്തുള്ളൂ? അവര് കാപ്പി കുടിക്കും. എന്നെ പറ്റിച്ച്. അല്ലാതെ കുടിക്കുന്ന പറയുന്ന വലിയ വലിയ ആളുകളാണ്. ഇതിപ്പോ നേരെ തിരിഞ്ഞ് വലിയ വലിയ ആൾക്കാര് പഴങ്കഞ്ഞി കുടിക്കുകയാണ്. കൂലിപ്പണിക്ക് പോണവരെ സാധാ കാപ്പി കുടിച്ചിട്ട് പോവാ. ശരിക്കും നമ്മള് പണ്ട് നാട്ടിൻപുറത്ത് ചോറ് മറ്റൊന്ന് നിറച്ചൊക്കെ അറിയാം. അല്ലാത്തൊരു നല്ല എന്താ പറയാ നമ്മുടെ സ്വന്തം.